നമ്മളിനി അടുത്തതായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് പ്രവാസികൾക്ക് ലഭ്യമാകുന്ന സഹായ ധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പലപ്പോഴും തിരസ്കരിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു സഹായ ധനം നോർക്കയിൽ നിന്ന് ലഭ്യമാകണം. അത് മരണാനന്തര സഹായവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആദ്യം നമ്മൾ പരാമർശിക്കപ്പെടുന്നത്. പ്രവാസിയായിരിക്കെ അല്ലെങ്കിൽ പ്രവാസകാലം കഴിഞ്ഞതിന് ശേഷം മരണപ്പെടുന്ന പ്രവാസിയുടെ കുടുംബത്തിന് തിരിച്ചടക്കൽ ആവശ്യമില്ലാത്ത 1,00,000 രൂപ സർക്കാർ നോർക്ക വൈ സഹായധനമായിട്ട് നൽകുന്നുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്ത കാര്യമാണ്. ഈ ഇതിന് അപേക്ഷ നൽകാൻ ഒരു കാശിൻ്റെ ചെലവില്ല, കുറച്ച് രേഖകൾ മാത്രമാണ് ഹാജരാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം നമുക്ക് പറയുന്നത് 2 വർഷമെങ്കിലും വിദേശ രാജ്യത്ത് ജോലി ചെയ്ത പ്രവാസിയായിരിക്കണം എന്നത് മാത്രമാണ്. അപ്പോൾ ഒരു 10 വർഷം അവിടെ ജോലി ചെയ്ത ഒരു പ്രവാസി നാട്ടിലെത്തി 10 വർഷത്തിനിടയിൽ മരണപ്പെടുകയാണെങ്കിലും ഈ പണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അറിവിലൊക്കെ പലപ്പോഴും ചിലപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് അറിയാത്തവരുണ്ടാവും. ഇത് സംബന്ധമായ രീതിയിൽ പണം എങ്ങനെയാണ് കിട്ടുക, എങ്ങനെ ലഭ്യമാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടോ, ഉണ്ടെങ്കിൽ ലഭിക്കുന്നുണ്ടോ, ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ, ഇങ്ങനെ കുറേ സംശയങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ഇത് ലഭിക്കുന്നതാണ്. ഇത് നമ്മൾക്ക് സംഭരണം ചെയ്ത പോലെ, അതായത് പ്രവാസികൾക്ക് സർക്കാർ സംഭരണം ചെയ്ത് മാറ്റി വെക്കപ്പെട്ട പോലെയുള്ള പണമാണ്. അർഹതപ്പെട്ടവർക്ക് ഈ പണം ലഭ്യമാകുന്നതാണ്. തീർച്ചയായിട്ടും ഇത് സംബന്ധമായ രീതിയിൽ അറിയുന്ന ആളുകൾ, ഇത് നമ്മുടെ ബന്ധപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആളുകളോ നമ്മളായിട്ട് പരിചയമുള്ള ആളുകളോ പ്രവാസിയായിരിക്കെ അല്ലെങ്കിൽ നാട്ടിൽ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നിരിക്കുന്ന സമയത്തോ മരണപ്പെടുകയാണെങ്കിൽ, മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ലഭ്യമാകുന്ന സഹായ നിധിയാണ്, കാരുണ്യ സഹായത്തിൻ്റെ രീതിയിലാണ് ഈ പണം ലഭ്യമാകുന്നത്. മരണാനന്തര കുടുംബ സഹായമായിട്ടാണ് ലഭിക്കുന്നത്. അതിനുവേണ്ട രേഖകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, എന്നാൽ പിന്നെ നമുക്ക് അപേക്ഷിക്കാൻ എളുപ്പം നടക്കും. മരിച്ച വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റ്, മരിച്ച വ്യക്തിയുടെ പാസ്പോർട്ട്, അദ്ദേഹം പത്രത്തിൽ ചിലപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ടാവും, അങ്ങനെ വരാറുണ്ടല്ലോ, പത്ര റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാവാറാണ്. പിന്നെ വിദേശത്ത് ജോലി ചെയ്ത് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ, അതായത് ഡ്രൈവർ ആണെങ്കിലും അവിടുത്തെ ലൈസൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അക്കാമ്മയുടെ കോപ്പി ഉണ്ടാവും, ID കോപ്പി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ഇതിൻ്റെ വെക്കുന്ന നല്ലതാണ്. ഇതാണ് മരണപ്പെട്ട വ്യക്തിയുടെ പ്രധാനപ്പെട്ട രേഖയായിട്ട് സർക്കാർ ആവശ്യപ്പെടുന്നത്. പിന്നെ രണ്ടാമത് വരുന്നത് അപേക്ഷകയാണ്. അപേക്ഷക എന്ന് പറയുന്ന സമയത്ത് കൂടുതലും പ്രവാസിയുടെ ഇത്തരം കാര്യത്തിന് അപേക്ഷിക്കുക ഭാര്യയാണ്. കല്യാണം കഴിക്കാത്ത വ്യക്തിയാണെങ്കിൽ മാതാവിനോ പിതാവിനോ അപേക്ഷിക്കാം. അപ്പോൾ അവർ ഹാജരാക്കപ്പെട്ട രേഖകൾ 1 ആധാർ കാർഡ്, 2 ഐഡൻറ്റി കാർഡ്. 2 രേഖ ചോദിക്കുന്നുണ്ട്, ഐഡൻറ്റി പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 രേഖ ചോദിക്കുന്നുണ്ട്. പിന്നെ അതിൽ റേഷൻ കാർഡ് വേണം. റേഷൻ കാർഡിൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മറ്റ വ്യക്തിയുടെയും ഇവരുടെയും പേരുള്ള റേഷൻ കാർഡ്. ഇനി 2 കാർഡിലാണ് 2 വ്യക്തികൾ പേരുണ്ട് എങ്കിൽ അതും വിഷയം. ബാങ്ക് പാസ്ബുക്ക്, അപേക്ഷകരുടെ ബാങ്ക് പാസ്ബുക്ക് ഒരു ഫോട്ടോ. പിന്നെ അതോടൊപ്പം വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭ്യമാകുന്ന 3 രേഖകൾ ഹാജരാക്കണം. 1, വരുമാന സർട്ടിഫിക്കറ്റ്. വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ 1,00,000 രൂപയിൽ താഴെ വരുമാനമുള്ള വ്യക്തിക്കാണ് ഈ പണം ലഭ്യമാകുന്നത്. നമ്മുടെ വരുമാനം വാർഷിക വരുമാനം 1,00,000 രൂപയുടെ താഴെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 99% ഇത് ലഭ്യമാകും, കിട്ടുന്നതാണ്. പിന്നെ കുടുംബ സർട്ടിഫിക്കറ്റ്, അത് വില്ലേജ് ഓഫീസിൽ കിട്ടുന്നതാണ്. അൺമാരീഡ് സർട്ടിഫിക്കറ്റ്, കല്യാണമായതിനു ശേഷം കഴിച്ചിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ്. അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ്, അൺമാരീഡ് സർട്ടിഫിക്കറ്റ്, കുടുംബ സർട്ടിഫിക്കറ്റ്, ഇത് 3 വില്ലേജ് ഓഫീസിൽ നിന്നാണ് ലഭിക്കുക. അൺമാരീഡ് സർട്ടിഫിക്കറ്റ് ലഭ്യമാകാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർ
മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി മെമ്പർ, അതല്ലെങ്കിൽ ബ്ലോക്ക് മെമ്പർ, ജില്ലാ മെമ്പർ, എം എൽ എ, എം പി, അവരാരും കിട്ടുന്നില്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ, ഇവർ ഒരു ലെറ്റർ കൊടുക്കുകയാണ് വേണ്ടത് വില്ലേജ് ഓഫീസർക്ക്. അതായത് കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതിന് വില്ലേജ് ഓഫീസർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു രേഖ. അവർക്ക് വിശ്വാസമാണെങ്കിൽ പിന്നെ വിഷയമല്ല. ചില സമയത്ത് മുനിസിപ്പാലിറ്റിയുടെ മെമ്പറോ മുനിസിപ്പാലിറ്റിയുടെ കത്തോ മുനിസിപ്പാലിറ്റി മെമ്പറുടെയോ അതല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറുടെയോ കത്ത് വില്ലേജ് ഓഫീസർ ആവശ്യപ്പെടാറുണ്ട്. അത് അവർക്ക് രേഖയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്താണ് വിവാഹ സർട്ടിഫിക്കറ്റ് വില്ലേജിൽ തരുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് വില്ലേജിൽ തരുന്ന വിവാഹ സർട്ടിഫിക്കറ്റ് അൺമാരിഡ് ആട്ടോ, കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ രേഖ മാത്രമേ പ്രൂഫ് ആയിട്ട് നോർക്ക് എടുക്കുകയുള്ളൂ. കുടുംബ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ റേഷൻ കാർഡുമായിട്ട് പോയിട്ട് അതിൻ്റെ രേഖകളും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മുടെ അക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അവർ തരുന്നതാണ്. ഇത്രയും രേഖകൾ, രേഖകളുടെ ഫോട്ടോ കോപ്പി, ഒറിജിനൽ അല്ല, എല്ലാത്തിൻ്റെയും ഫോട്ടോ കോപ്പി. പിന്നെ ഇതിന് ഒരു അപേക്ഷാ ഫോമുണ്ട്, നോർക്കയുടെ സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോം കിട്ടും. അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാസി സംഘടന കയ്യിലുണ്ടെങ്കിൽ അവരുടെ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് നോർക്കയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ആ സൈറ്റിൽ കയറിയാൽ ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് അതിൻ്റെ മേലെ അപേക്ഷകയുടെ, അതായത് ഭാര്യയുടെ ഫോട്ടോ പതിച്ചിട്ട് ഇത്രയും രേഖയുടെ ഫോട്ടോ കോപ്പി നോർക്കയുടെ സെൻട്രിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം ഇതിന് സെൻ്ററുകളുണ്ട്. ചില ജില്ലകളിലൊക്കെ നോർക്കയ്ക്ക് പോഷക സെൻ്ററുകളും ഉണ്ട്. ഇനി എത്തിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ള വ്യക്തിയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം, ഇത്രയും രേഖകളുടെ ഫോട്ടോ കോപ്പി നോർക്കയുടെ അഡ്രസ്സിലേക്ക് രജിസ്റ്റേർഡ് തപാൽ മുഖാന്തരം അയച്ചാലും കിട്ടുന്നതാണ്. രജിസ്റ്റേർഡ് തപാൽ അയക്കുന്ന സമയത്ത് നമ്മൾ അക്നോളജ്മെൻ്റ് കാർഡ് അതിൻ്റെ കൂടെ വെക്കണം. അത് നമുക്ക് അവർ റിസീവ്ഡ് ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് തിരിച്ച് കിട്ടും. ഇനി ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നോർക്കെ ഓഫീസായിട്ട് ബന്ധപ്പെട്ടാൽ അവർ സ്ലിപ്പും തരും. ഇത് സ്വീകരിക്കപ്പെട്ടാൽ നമുക്ക് അവർ സ്ലിപ്പ് തരുന്നതാണ്. അത് പോസ്റ്റലായിട്ട് സാധാരണ അവർ അയച്ചു കൊടുക്കാറില്ല. നമ്മൾ അവിടെ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ സ്ലിപ്പ് തരും. അതല്ലെങ്കിൽ നമ്മൾ അവിടെ പോയാലും ഈ സ്ലിപ്പ് തിരിച്ചു കിട്ടും. ഇനി നമ്മളവിടെ ഈ കൊടുത്ത അപേക്ഷ അവിടെ കിട്ടി എന്നുള്ളതിൻ്റെ തെളിവിന് വേണ്ടിയിട്ട് നമ്മൾ അവരോട് വിളിച്ച് ചോദിച്ചാൽ തന്നെ കൃത്യമായ രീതിയിൽ അവരതിന് മറുപടി പറയും. ഇന്ന ആളുടെ അപേക്ഷ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങളത് ഫയൽ വെച്ചിട്ടുണ്ട് എന്നുള്ള വിവരം നോർക്കയുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഓക്കെ, ഇതവർ സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് നോർക്ക ചെയ്യേണ്ടതാണ്. നോർക്ക ഒരു മാസത്തിൻ്റെ ഇടയിൽ അവർ അന്വേഷണം നടത്തും നമ്മുടെ പ്രദേശത്ത്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും പോവൈകൾ സ്വീകരിച്ചുകൊണ്ട് ഈ അപേക്ഷത ശരിയാണോ ഉള്ളതാണോ സത്യം, അങ്ങനെ അവർക്കൊരു രീതിയിൽ അവർ അന്വേഷണം നടത്തി അവർക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ട് ഇത് ശരിയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, കാരണം ഉള്ളത് മാത്രമല്ലേ അപേക്ഷിക്കൂ, മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട് ഒരു പ്രവാസികളുടെ രേഖകൾ പ്രൂഫുകൾ ഹാജരാക്കുന്ന സമയത്ത് ഉള്ളതാണല്ലോ, പിന്നെ അവരുടെ ഒഫീഷ്യൽ രീതിക്കനുസരിച്ച് അവർ അന്വേഷണം നടത്തും. നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് അതിനിടയിൽ പറഞ്ഞിട്ട് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഒറിജിനൽ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടിൻ്റെയും കോപ്പിയാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് പേജ്, ലാസ്റ്റ് പേജ്, നമ്മുടെ ഫോട്ടോ പതിച്ച പേജ്, അവസാനത്തെ അഡ്രസ്സ് പതിച്ച പേജ്, പിന്നെ നമ്മുടെ വിസ അടിച്ച പേജ്, നമ്മൾ വന്നത് പോയത്, അങ്ങനെ ആ സമയത്താണ് രണ്ട് വർഷം അതിൽ വ്യക്തമായിട്ടുണ്ട് എന്നുള്ളത്, പോയി വന്നിട്ടുണ്ട് എന്നുള്ളത് രേഖ പ്രകാരം ബോധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഇത്രയും രേഖകളുടെ ഫോട്ടോ കോപ്പി ആക്കേണ്ടത്. അവരയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ നേരിട്ട് ബന്ധപ്പെടും, നമ്മൾ വിളിച്ചു ചോദിക്കും. അവർ നമ്മൾ വിളിച്ചിട്ട് അവിടെ നോർക്ക ഓഫീസിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ മക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ ഇതിൻ്റെ ഒറിജിനൽ രേഖകളുമായിട്ടാണ് നോർക്ക ഓഫീസിലേക്ക് പോകുന്നത്. മനസ്സിലാക്കണം, ഒറിജിനൽ രേഖ. അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് ഒറിജിനൽ വേണം, ആധാർ കാർഡ് ഒറിജിനൽ വേണം, ബാങ്ക് പാസ്ബുക്ക് ഒറിജിനൽ വേണം, മരണ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, എല്ലാത്തിൻ്റെയും ഒറിജിനൽ രേഖകളുമായിട്ട് അവിടെ പോകും. അവരത് പരിശോധിച്ചതിന് ശേഷം നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ്, കുടുംബ സർട്ടിഫിക്കറ്റ് പോലെയുള്ളത് നോർക്കയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്, അത് അവർ തിരിച്ചു തരില്ല. ബാക്കി എല്ലാ രേഖകളും അവർ തിരിച്ചു തരും. പാസ്പോർട്ട് ഒന്നും അവർ വാങ്ങുമ്പോൾ എല്ലാം തിരിച്ചു തരും. ഈ തിരിച്ചു തന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അതിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പറയപ്പെട്ട രേഖകൾ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അവരപ്പോൾ പറയും ഇന്ന രേഖ കുറവുണ്ട്, ഇന്ന രേഖ നിങ്ങൾ ഹാജരാക്കി തരണം.
ഇന്നത് പോരായതുകൊണ്ട് ഇത് ഫില്ല് ചെയ്യണം. അതൊക്കെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. രേഖകൾ അവിടെ കിട്ടൂല. രേഖകളല്ലാത്ത കാര്യങ്ങളൊക്കെ ചെറിയ വിഷയങ്ങളും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അവിടെ അവർ ക്ലിയർ ആക്കി തരും. അത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ അന്ന് മുതൽ നമ്മൾ നൽകിയ അന്ന് മുതൽ ഒരു വർഷത്തിനിടയിൽ 100,000 രൂപ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കും. ഇതാണ് എൻ്റെ റോൾ. അതിൻ്റെ രീതികൾ ഇതാണ്. അത് കോഴിക്കോടാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ ഈ ബന്ധപ്പെട്ട രേഖകൾ മുഴുവനും തിരുവനന്തപുരത്തേക്കാണ് അയച്ചു കൊടുക്കുക. തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ അത് സെൻഷൻ ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് വരികയാണ് ചെയ്യുക. നീട് കൂടിപ്പോയാൽ ഒരു വർഷമാണ്. 6 മാസത്തിന് ശേഷം 8-ാമത്തെ മാസത്തിലൊക്കെ പണം കിട്ടിയവരുണ്ട്. കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളിൽപ്പെട്ട ആരെങ്കിലും അത്തരക്കാരുണ്ടെങ്കിൽ പാവപ്പെട്ടവരുണ്ടാവും. നമുക്ക് അവകാശപ്പെട്ട ഒരു പ്രവാസി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബത്തിന് അവകാശപ്പെട്ട 100,000 രൂപ നോർക്കയുടെ ഓഫീസിൽ തിരിച്ച് അടയ്ക്കേണ്ടാത്തതായിട്ടുണ്ട്. നമ്മൾക്ക് അവകാശപ്പെട്ടതാണ്, തരാൻ സർക്കാർ തയ്യാറാണ്. അതിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് യാതൊരു പണത്തിന്റെ ചെലവും ഇല്ല. ഈ അപേക്ഷാ ഫോം സംഘടിപ്പിക്കുക, ഈ വീടിന്റെ ഫോട്ടോ കോപ്പി എടുക്കുക എന്നല്ലാത്ത രീതിയിൽ വേറെ ചെലവുകളൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രവാസിക്ക് അവകാശപ്പെട്ട ഒരു പണം അവിടെ നിലനിൽക്കുന്നുണ്ട്. അറിയാത്തവർ അറിയാത്തവരിലേക്ക് അറിവുള്ളവർ എത്തിച്ചു കൊടുക്കുക. ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടിട്ടേ എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. എക്സിറ്റ് ആയിട്ട് നാട്ടിലുള്ള വ്യക്തികളെ 100 രൂപയും വിദേശത്ത് വിസയുള്ള വ്യക്തികൾ 300 രൂപയുമാണ് മാസാന്തം അംശാദായം ഇതിനു വേണ്ടി അടയ്ക്കേണ്ടത്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ 2 വർഷം വിദേശത്ത് ജോലി ചെയ്ത വ്യക്തികൾക്കാണ് ഈ ക്ഷേമ പെൻഷന് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ നമ്മളത് പാസ്പോർട്ടിൽ അത് പ്രൂഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതും അക്ഷയ സെൻ്റർ വഴിയും പ്രവാസി സേവാ കേന്ദ്ര വഴിയും കൊടുക്കാൻ പറ്റും, നേരിട്ട് നൽകാൻ പറ്റും. അതിന് അപേക്ഷാ ഫോമുണ്ട്. അപേക്ഷാ ഫോമിൽ എക്സിറ്റ് അടിച്ചുള്ള ആളുകൾക്കുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു സാക്ഷ്യപത്രം അതിന് വേണം. അത് നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഗസ്റ്റഡി ഓഫീസർ അങ്ങനെ ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ ഇദ്ദേഹം ഗൾഫിലായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു സാക്ഷ്യപത്രം ഇതിൻ്റെ കൂടെ വെക്കണം. അപേക്ഷാ ഫോം ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ ഈ പറയപ്പെട്ട രേഖകളോട് കൂടിയിട്ട് നമ്മൾ അപേക്ഷിക്കുകയാണ് വേണ്ടത്. അത് ഓൺലൈൻ വഴിയും അപേക്ഷിക്കാനുള്ള സംവിധാനമാണ്. പിന്നെ നമ്മൾക്ക് മാസം അപേക്ഷാ ഫീസ്, അതിന് അപേക്ഷാ ഫീസ് നോർക്കിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ അപേക്ഷാ ഫീസ് വരും. അത് അപേക്ഷാ ഫീസ് കൊടുക്കേണ്ടതാണ്. അത് ഇവിടെ നോർക്കയിൽ ഇതിന് മാസാന്തം കൊടുക്കേണ്ടത് നാട്ടിലുള്ള ആളുകൾ 100 രൂപയാണ്, വിദേശത്തുള്ള ആളുകൾ 300 രൂപയാണ്. ഇത് ഔട്ട് ഓഫ് കേരളയുണ്ട്. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരെയും പ്രവാസിയായിട്ട് പരിഗണിച്ചിട്ട് ഈ അപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ക്ഷേമനിധിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അതായത് നേരത്തെ ചോദിച്ചോട്ടോ അതിനാ പറഞ്ഞു. അപ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. ഇത് 5 വർഷമാണ് അടയ്ക്കേണ്ടത്. അത് ഇടയ്ക്ക് വിട്ടുപോയാൽ പിന്നീട് അത് നമുക്കത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. തുടർച്ചയായ 5 വർഷം തന്നെ അതിൽ പറയുന്നുണ്ട്. 5 വർഷം എന്ന് പറയുന്ന സമയത്ത് ഒരാൾ 40-ാമത്തെ വയസ്സിൽ അടിച്ചു, 45 വയസ്സ് വരെ അടിച്ചു കഴിഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞ ശേഷമാണ് പെൻഷൻ ഉണ്ടാവുക. 55 വയസ്സ് അടിച്ച ഒരാൾ 60 വയസ്സ് വരെ കഴിഞ്ഞാലും 60-ാമത്തെ വയസ്സിലാണ് പെൻഷൻ കിട്ടുക. പെൻഷൻ ലഭ്യമാകുന്നതിൻ്റെ മാനദണ്ഡം 60 വയസ്സാണ്. പിന്നെ നമുക്ക് തുടർച്ച ചെയ്യാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ ഒരു 40-ാമത്തെ വയസ്സിൽ ഒരാൾ അപേക്ഷ അടിച്ചു, ഇത് നമ്മൾ ക്ഷേമനിധിയുടെ പൈസ അടിച്ചു തുടങ്ങി, 5 വർഷം അടിച്ചു കഴിഞ്ഞാലും അവർ അവസാനിക്കുന്നില്ല, വീണ്ടും അടക്കാം. അങ്ങനെ അടിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ലഭ്യമാകുന്ന പെൻഷന്റെ തുകയിലേക്കാൾ കൂടുതൽ നമ്മൾ അടച്ച പണത്തിൻ്റെ വിഹിതം കണക്കാക്കിയിട്ട് സംഖ്യക്ക് കയറ്റമുണ്ടാവും, കൂടുതൽ കിട്ടും. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അതായത് 40-ാമത്തെ വയസ്സ് മുതൽ 60-ാമത്തെ വയസ്സ് വരെ അടക്കുന്ന ഒരാൾക്കും 5 വർഷം മാത്രം അടക്കുന്ന ഒരാൾക്കും തുല്യമായ രീതിയിലല്ല പെൻഷൻ കിട്ടുക. നമ്മൾ അടക്കുന്ന സംഖ്യയുടെ വീതത്തിനനുസരിച്ചിട്ട് പെൻഷന് മാറ്റങ്ങൾ ഉണ്ടാവും. ഈ സംഖ്യ മരണപ്പെട്ട് കഴിഞ്ഞാൽ നോമിനിക്കും ലഭ്യമാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ നോമിനിക്കും ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സംവിധാനം. അപ്പോൾ ഇതിൽ മനസ്സിലാക്കുക, വേറെ ഒരു പ്രത്യേക ഒരു വിഷയം നമ്മളിതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് സർക്കാരിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഒരു പെൻഷൻ മാത്രമേ കിട്ടിയുള്ളൂ. നമുക്കൊരു പ്രവാസി പെൻഷൻ, ഇവിടെ ഒരുപാട് പെൻഷൻ ഉണ്ടല്ലോ. വാർദ്ധക്യ പെൻഷൻ, 60 വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യ പെൻഷനുണ്ട്.
പിന്നെ ഭർത്താവില്ലാത്തവരാണെങ്കിൽ വിധവ പെൻഷനുണ്ട്, കാർഷിക പെൻഷനുണ്ട്, അങ്ങനത്തെ പല രീതിയിലുള്ള പെൻഷനും സർക്കാരിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഈ പെൻഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു പെൻഷൻ മാത്രമേ കിട്ടൂ. ഒരാൾ വാർദ്ധക്യ പെൻഷനും ഒരാൾ പ്രവാസി പെൻഷനും അപേക്ഷിച്ച് കഴിഞ്ഞാൽ വിഷയം എന്ന് പറയുന്നത് ഒരുപക്ഷെ രണ്ടുമില്ലാതാവും, ചിലപ്പോൾ നിയമ നടപടി എടുക്കേണ്ടി വരും. അങ്ങനെ നിയമ പ്രശ്നത്തിലേക്ക് കയറുന്ന ഒരു വിഷയം ശ്രദ്ധിക്കണം. ഈ ഒരു പെൻഷന് കിട്ടാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആൾ പ്രവാസിയാണെങ്കിൽ പ്രവാസി പെൻഷനാണ് ഏറ്റവും മെച്ചമുള്ളത്. 2000 രൂപയായിരുന്നു, അത് 3000 രൂപയായിട്ടുണ്ട്. ഇപ്പൊ UDF ലെവലിൽ ഇപ്പോ ഒരു പ്രക്ഷോഭ പരിപാടികളൊക്കെ ഇതിനെടുത്ത് സംഘടിപ്പിച്ചിരുന്നു, അത് 5000 രൂപ ആവണം എന്ന് പറഞ്ഞിട്ട്. ഒരു പക്ഷേ അങ്ങനെയൊക്കെ വിജയിച്ച് കിട്ടുകയാണെങ്കിൽ പ്രവാസിയുടെ പെൻഷന്റെ കാര്യത്തിലൊന്നും ചിലപ്പോൾ സർക്കാരിന് വലിയ ബലം പിടിക്കുന്നില്ലെങ്കിൽ വലിയ സംഖ്യ തന്നെ പ്രവാസികൾക്ക് ലഭ്യമാകാൻ സാഹചര്യമുള്ളതാണ് പ്രവാസി പെൻഷൻ പദ്ധതി എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. അതേക്കുറിച്ച് നിങ്ങൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ ഇനി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈറ്റിൽ കയറിയാൽ തന്നെ, നോർക്കയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ അതിലുണ്ടാവും. നമ്മളതിന്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് പറയുന്നത്, കംപ്ലീറ്റ് വിവരങ്ങൾ അതിലുണ്ടാവും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് എല്ലാത്തിന്റെയും കോണ്ടാക്ട് നമ്പർ ഉണ്ട്. എല്ലാ പ്രദേശത്തെയും കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം തുടങ്ങിയ എല്ലാ ഭാഗത്തിലെയും കോണ്ടാക്ട് നമ്പർ നോർക്കയുടെ അതിലുണ്ട്. നമ്മൾ ഗൾഫിൽ നിന്നാണെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിലും വിളിച്ചിട്ട് വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയുണ്ടല്ലോ, അതായത് കാരുണ്യ സഹായത്തെ പറ്റി പറഞ്ഞതിൽ കുട്ടികൾക്ക് വിവാഹ സഹായം നൽകുന്നുണ്ട്. വിവാഹ സഹായം നൽകുന്ന ധനം എന്ന് പറയുന്നത് ആള് എക്സിറ്റ് അടിച്ച് നാട്ടിലുണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ, ഗൾഫിലാണെങ്കിൽ കിട്ടത്തില്ല. എക്സിറ്റ് അടിച്ച് നാട്ടിലുള്ള ഒരു വ്യക്തിയാണ് ആളെ കുട്ടിയുടെ കല്യാണം കഴിക്കാനുണ്ടെങ്കിൽ 15,000 രൂപ എങ്കിലും നോർക്കയിൽ നിന്ന് തിരിച്ചടവില്ലാത്തത് ലഭ്യമാകും, ശ്രദ്ധിക്കണം. പിന്നെ അതിനോട് ചേർത്തിട്ട് വിദ്യാഭ്യാസ വായ്പ നൽകുന്നുണ്ട്. പിന്നെ അതിന് വേറെ വരുന്ന നമ്മൾ ഊന്നുവടി നടക്കാനുള്ള ഊന്നുവടി 10,000 രൂപ അങ്ങനെ പ്രയാസമുള്ള ഒരു പ്രവാസികൾക്ക് നോർക്ക് നൽകുന്നുണ്ട് ഊന്നുവടി വാങ്ങാൻ വേണ്ടിയിട്ട്. വീൽചെയർ പോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ അതൊക്കെ ഇങ്ങനെയാണ് ഒരു സംഖ്യ കണക്കാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളും അതിൻ്റെ കൂടെ നമ്മൾ വിട്ടുവരാണ് ഈ ക്ഷേമം. നമ്മൾ നേരത്തെ പറഞ്ഞ പണത്തിനോട് കൂടി കിട്ടുന്നതാണ്, ലഭ്യമാകുന്നതാണ് കല്യാണത്തിന് വേണ്ടിയുള്ള പണം. കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് ഊന്നുവടി പോലെയുള്ള കാര്യത്തിനൊക്കെ കാരുണ്യ സഹായ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ലഭ്യമാകുന്നതാണ്. എല്ലാത്തിനും ഒരേ അപേക്ഷ ഫോമാണ്. ആ ഫോമിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതിലെഴുതിയിട്ട് ടിക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പം ആ പണം തിരിച്ചടവില്ലാത്തതാണ്, ശ്രദ്ധിക്കണം ആ കാര്യങ്ങളൊക്കെ. പിന്നെ അതിൽ ലോണ് ലഭ്യമാകുന്ന 20 ലക്ഷം രൂപ വരെ ലോൺ ലഭ്യമാകുന്ന ഒരു സഹായ സംവിധാനമുണ്ട്. നാട്ടിൽ നിൽക്കുന്ന പ്രവാസിയാണ്, ജോലിയൊക്കെ മതിയാക്കി നിർത്തുകയാണ്, നാട്ടിലൊരു ബിസിനസ് തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ 20 ലക്ഷം രൂപ വരെ ലോൺ നൽകപ്പെടുന്ന ഒരു സംവിധാനം കൂടി നോർക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇത് വ്യാപകമാക്കിയത് നിത്താക്കാത്ത കാലത്ത് സൗദി അറേബ്യയിൽ നിന്ന് പ്രവാസികൾ തിരിച്ചു പോരുന്ന ആ സമയത്താണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിലതൊക്കെ ഭയങ്കരമായ തെറ്റിദ്ധാരണ ഉണ്ടായ ഒരു വിഷയമാണ്. ചില ആളുകളൊക്കെ ഇനി ഞാൻ നാട്ടിൽ പോകുന്നില്ല, 20 ലക്ഷം രൂപ നോർക്ക് നൽകുന്നുണ്ട്, അല്ല ഇനി ഗൾഫിൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എക്സിറ്റ് അടിച്ച് നിർത്തി നാട്ടിലേക്ക് പോകുന്നവരും പോവാതിരുന്നവരും ജോലി ഉണ്ടായിട്ട് തന്നെ വിസ ക്യാൻസൽ ചെയ്ത് പോകാന്നുള്ളവരൊക്കെ ഉണ്ട്. ഇതിൽ കുറച്ച് രേഖകളും കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ മരണാനന്തര സഹായം എന്ന് പറയുന്നത് നോർക്കെ നേരിട്ട് നൽകുന്നതാണ്. ആ സഹായം നേരിട്ടിട്ടാണ് കിട്ടുക, അത് നോർക്കയുടെ ഫണ്ടാണ്. ഈ ലോൺസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നോർക്കയുടെ ഫണ്ടല്ല, നോർക്ക അല്ല തരുന്നത്, തരുന്നത് ബാങ്കാണ്. അവിടെ നോർക്കയ്ക്കുള്ള ലോൺ എന്ന് പറഞ്ഞാൽ നോർക്ക ശുപാർശ ചെയ്യും, നോർക്ക അതിൻ്റെ വിഹിതമുള്ള പലിശ അടക്കും. 12-15% അങ്ങനെ ഒരു വിഹിതം ഒരു സംഖ്യ പറയുന്നുണ്ട്, ഒരു ശതമാനം പറയുന്നത്. ആ ശതമാനം പലിശ നോർക്ക അടക്കുന്നതാണ്. ഇതിന് നോർക്കയിൽ നമ്മൾ അപേക്ഷ കൊടുക്കണം. അത് നമുക്ക് അക്ഷയയിൽ നിന്ന് ഈ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു വിവരണം അതിൽ ചോദിക്കുന്നുണ്ട്. നമ്മൾ പ്രവാസികളെ തെളിയിക്കേണ്ട രേഖ അതിൽ ഹാജരാക്കണം. എന്നിട്ട് നോർക്ക നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കും. ഇന്റർവ്യൂ വിളിക്കുന്ന സമയത്ത് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ഒരു 60-ഓളം ബിസിനസ് തന്നെ അതിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽ കോഴി വളർത്തൽ, ആട് വളർത്തൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വാഹന ഡിപ്പാർട്ട്മെന്റ്, വാഹനമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ എളുപ്പം നടക്കും. കാരണം വാഹനമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ രേഖ ആവശ്യമില്ല, രേഖകൾ കംപ്ലീറ്റ് ബാങ്ക് വെച്ചിട്ട് അതിൻ്റെ ആവശ്യങ്ങൾക്കും ബന്ധപ്പെട്ട രേഖകൾ വെച്ച് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് വാഹനം കിട്ടുന്ന സംവിധാനമുണ്ട്.
അപ്പൊ ഇവിടെ നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞാല് പിന്നെ നേരെ നമ്മൾക്ക് ബാങ്കിലേക്ക് ശുപാർശ ചെയ്യും. എല്ലാ ബാങ്കിലും കിട്ടൂല, ഓരോരോ വർഷത്തിലും അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുന്ന സമയത്തും നോർക്കെ ബാങ്കുമായിട്ട് കരാർ ഉണ്ടാക്കും. ഈ കരാർ പ്രകാരം ഉള്ള ബാങ്കിലാണ് നമ്മൾക്ക് ലോൺ ലഭ്യമാവുക. ലോൺ ലഭ്യമാകാൻ വേണ്ടി നമുക്ക് 10 ലക്ഷം രൂപയാണ് ആവശ്യമെങ്കിൽ അവിടെ പോയാൽ നമ്മൾ അതിന് ഈടുവെക്കണം, രേഖകൾ ഹാജരാക്കണം, ആധാരം അധികാരം കൊടുക്കണം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള രേഖകളുടെ ഒരു 10-20 രേഖകൾ നമ്മൾ ഹാജരാക്കിയിട്ട് ഈ ആധാരപ്രകാരം തിരിച്ചടവ് ലഭ്യമാകും എന്ന് ഉറപ്പ് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ബാങ്കുകാർ ലോൺ തരുന്നത്. ഈ ലോൺ തരുന്നത് മനസ്സിലാക്കണം, നോർക്കയല്ല ബാങ്കാണ്. ബാങ്കിന് അതിന് അത് എത്രയാണോ കമ്മീഷൻ ഇൻട്രസ്റ്റ് വരിക, ആ പലിശ നമ്മൾ മാസാന്തം അടച്ചു കൊണ്ടിരിക്കണം. മാസാന്തം തെറ്റാത്ത രീതിയിൽ അടയ്ക്കുന്ന സമയത്താണ് നമ്മൾക്ക് നോർക്കെ നമ്മുടെ പലിശയിൽ നിന്ന് വിഹിതം അവരടയ്ക്കുക. അതിൽ ഓരോരോ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതിന് ഓരോരോ ഇൻട്രസ്റ്റും ഓരോരോ പലിശയും ഒക്കെ ആണല്ലോ വരിക. അപ്പൊ ഈ സംബന്ധമായ കാര്യങ്ങളൊക്കെ നോർക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തതിനും ആ ക്ലാസ്സിൽ ഇത് സംബന്ധമായ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയും. എത്ര ശതമാനം അടക്കാൻ പറ്റും, എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, എങ്ങനെ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ അവർ പറയും. ഇതിന്റെ രീതികൾ ഇങ്ങനെയാണ്. പ്രവാസിയായിരിക്കുന്ന 2 വർഷം ജോലി ചെയ്ത ഒരു പ്രവാസിക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് 20 ലക്ഷം രൂപ വരെ നോർക്കയുടെ കെയർ ഓഫിൽ ബാങ്ക് ലോണ് നൽകുന്നതാണ്. അപ്പൊ അങ്ങനെ കിട്ടുന്നവരുണ്ട്, അങ്ങനെ വാങ്ങുന്നവരുണ്ട്. പിന്നെ ഈ രേഖകളൊക്കെ ഹാജരാക്കാൻ വലിയ പ്രയാസം ബുദ്ധിമുട്ടുള്ളവർ അതിന് ആ പരിപാടി നിർത്തുന്നവരുണ്ട്. പക്ഷെ നമ്മൾക്ക് പ്രവാസികൾക്ക് ലഭ്യമാകുന്ന ഒരു സഹായത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും പ്രവാസികളായിട്ട് സംസാരിക്കണം. ഇങ്ങനൊക്കെ സഹായങ്ങൾ ലഭ്യമാകുന്നുണ്ട്, സഹായങ്ങൾ കിട്ടുന്നുണ്ട്. അതിന് ആവശ്യക്കാർക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യക്കാർക്ക് നോർക്കെ സമീപിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ആ സൈറ്റിൽ നിന്ന് അതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കിട്ടുന്നതാണ്. അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പർ അതിലുണ്ടാകുന്നു. അതിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളും കാര്യങ്ങളും ലഭ്യമാകുന്നതാണ്. ഇനി രണ്ടാമത്തത് നോർക്കയുടെ ഐഡന്റിറ്റി കാർഡാണ്. നോർക്കയുടെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ വിസയുള്ള പ്രവാസികൾക്ക് മാത്രം, അതായത് വിസയുള്ളവർക്ക് മാത്രം ലഭ്യമാകുന്നതാണ് നോർക്കയുടെ ഐഡന്റിറ്റി കാർഡ്. അതൊരു ഇൻഷുറൻസ് പോളിസിയാണ്. വിദേശ രാജ്യങ്ങളിൽ വെച്ച് മരണപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ 3 ലക്ഷം രൂപ വരെ കുടുംബത്തിന് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്, ഇൻഷുറൻസ് പോളിസിയാണ് നോർക്കയുടെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറഞ്ഞത്. അത് വിസ ഉണ്ടായിരിക്കണം അപേക്ഷകർക്ക്, ഉപേക്ഷ വിസ ഉണ്ടെങ്കിൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നാട്ടിൽ നിന്ന് തന്നെ അതിന് അപേക്ഷ കൊടുക്കാൻ പറ്റും, ആള് വിദേശത്താണെങ്കിലും. അതിന് നോർക്കയുടെ ഐഡന്റിറ്റി കാർഡ് ഒരു പ്രത്യേക അപേക്ഷാ ഫോം, അപേക്ഷാ ഫോം പൂരിപ്പിച്ചിട്ട് പാസ്പോർട്ടിന്റെ ഫസ്റ്റ് പേജ്, ലാസ്റ്റ് പേജ്, വിസയുടെ കോപ്പി, നിലവിൽ വിസ ഉണ്ട് എന്ന് തെളിയിക്കുന്ന രേഖ, ഒന്നുകിൽ അക്കാമ അല്ലെങ്കിൽ ഐഡി കാർഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് രേഖയാണോ അത്, ഇതും വെച്ചിട്ട് ഭാര്യക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് അല്ലെങ്കിൽ പ്രവാസി സംഘടനകൾക്ക് ആർക്ക് വേണ്ടിയിട്ടും അപേക്ഷ നൽകാവുന്നതാണ്. 2 കോപ്പി ഫോട്ടോ ആണ് വേണ്ടത്. അതിൽ അപേക്ഷാ ഫോം നമുക്ക് നോർക്കയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അക്ഷയയിലുണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പ്രകാരം തന്നെ നോർക്കയിൽ നേരിട്ട് കൊണ്ടു കൊടുക്കുന്നതാണ് ഇതെല്ലാത്തിനും ഉചിതം. എന്നാൽ അപ്പം തന്നെ നമുക്ക് സ്ലിപ്പ് തരും, നമുക്ക് എപ്പോൾ പോയി അന്വേഷിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ അപേക്ഷ ചെയ്ത് കഴിഞ്ഞാൽ 320 രൂപയാണ് ഇപ്പം നിലവിൽ നോർക്ക ഐഡന്റിറ്റി കാർഡിന് വേണ്ടിയിട്ട് നൽകേണ്ടത്. ഓഫീസിൽ നൽകേണ്ട പണം 320 രൂപയാണ്. അപേക്ഷ നൽകപ്പെടാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ പണത്തിന് ചെലവൊന്നുമില്ല, അപേക്ഷ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ആർക്കും അപേക്ഷിക്കാൻ പറ്റും. ഗൾഫിലുള്ളവർ എങ്ങനെ അപേക്ഷിക്കാന്നൊരു ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പാസ്പോർട്ടിൻ്റെ കോപ്പിയും ബന്ധപ്പെട്ട രേഖകളും നിങ്ങൾ വാട്സപ്പ് പോയി അയച്ചു കൊടുത്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഇവിടെ നിന്ന് അപേക്ഷ ഫോം ഫില്ല് ചെയ്ത് അത് 2 ഫോട്ടോ പതിച്ചിട്ട്, ഫോട്ടോ അപേക്ഷയ്ക്ക്, അതായത് ഗൾഫിലുള്ള ആളുടെ ഫോട്ടോ പതിച്ചിട്ട് 320 രൂപയും കൊടുത്ത് നമുക്ക് നോർക്കയിൽ ഇത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപേക്ഷ കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് തിരക്കുള്ള സമയമാണ്, 6 മാസത്തിൻ്റെ ഇടയിലെങ്കിലും ഈ ഐഡന്റിറ്റി കാർഡ് വീട്ടിലെ അഡ്രസ്സിൽ, നോമിനി ആണെന്നാണ്, നോമിനിയുടെ അഡ്രസ്സിൽ രജിസ്റ്റേർഡ് ആയിട്ട് കയ്യിലെത്തുന്നതാണ്. അന്ന് മുതൽ അപേക്ഷിക്കപ്പെട്ട ദിവസം മുതൽ എന്നതിൽ പറയുന്നുണ്ട്, അന്ന് മുതൽ നമ്മൾ ഇൻഷുറൻസ് പോളിസി ഈ ബാധ്യസ്ഥരാണ്. നോർക്ക ഐഡന്റിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിനാണ് പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്നത്. നോർക്ക ഐഡന്റിറ്റി കാർഡ് കിട്ടാത്തല്ലോ പല ആൾക്കാരും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് കിട്ടിയില്ലല്ലോ എന്താ പറ്റിയതൊക്കെ. നോർക്ക ഐഡന്റിറ്റി കാർഡ് എന്ന് പറഞ്ഞ ഇൻഷുറൻസ് പോളിസിയാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മാത്രം സർക്കാർ നൽകുന്നതാണ്. അതുകൊണ്ട് ഇതിന് വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഇതിനിടയിൽ സർക്കാർ പറഞ്ഞിരുന്നു വിദേശത്തേക്ക്
പോകുന്ന ആളുകൾക്ക് പ്ലെയിൻ ടിക്കറ്റിൽ നോർക്ക ഐഡന്റിറ്റി കാർഡ് ഉള്ള വ്യക്തികൾക്ക് പണം കുറച്ച് നൽകും എന്ന് മുമ്പ് പറഞ്ഞിരുന്നു. അത് പൂർണ്ണമായിട്ടില്ല, അത് ഫൈനലായിട്ട് തീരുമാനമായിട്ടില്ല, എല്ലാ വിമാന കമ്പനിയും അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അടുത്തത് ക്ഷേമ പെൻഷനാണ്, ക്ഷേമ പദ്ധതികളാണ്. ക്ഷേമ പെൻഷൻ, ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ വിദേശത്ത് ഉള്ള ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും നാട്ടിൽ നിർത്തി വന്ന വ്യക്തികൾക്കും പെൻഷൻ കിട്ടുന്നതാണ്. 60 വയസ്സ് കഴിഞ്ഞാലാണ് പെൻഷൻ കിട്ടുക. 55 വയസ്സ് വരെ നമ്മൾക്ക് പെൻഷന് അപേക്ഷിക്കാൻ വേണ്ടി പറ്റും. 55 വയസ്സ് ഇപ്പോൾ 60 വയസ്സാകുന്ന കാര്യം, 60 വയസ്സാക്കുന്ന കാര്യം നോർക്കെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഇത് ഈ പറഞ്ഞ പോലെ അക്ഷയ വഴിയോ അല്ലെങ്കിൽ പ്രവാസി സേവാ കേന്ദ്രമോ, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രവാസി സേവാ കേന്ദ്രം വഴി അപേക്ഷിക്കാൻ വേണ്ടി നേരത്തെ പറ്റും. പിന്നെ ഇതിൽ പ്രവാസിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി നേരത്തെ വിട്ടുപോയത്, വിദേശത്ത് മരണപ്പെട്ട പ്രവാസിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടി നോർക്ക ഒരു 50,000 രൂപ വരെയുള്ള സംഖ്യ നൽകുന്നുണ്ട്. അത് ശ്രദ്ധിക്കട്ടോ. നമ്മൾ അവിടുന്ന് പിരിവെടുത്ത് വലിയ പ്രയാസപ്പെട്ടു കഴിഞ്ഞാണ് പലപ്പോഴും അവിടെ ഒരു പ്രവാസി മരണപ്പെട്ടു പോയാൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത്. ആ നാട്ടിലെത്തിക്കാൻ അതിൻ്റെ വിഹിതസംഖ്യ നോർക്ക നൽകുന്നുണ്ട്. അത് അതിന് പ്രത്യേക അപേക്ഷാ ഫോമുണ്ട്. നമ്മളിപ്പോൾ അവിടെ മരണപ്പെട്ട അവിടുത്തെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക, അവിടുത്തെ മരണ സർട്ടിഫിക്കറ്റ്, പിന്നെ വിമാന ടിക്കറ്റ്, ഓടി എംബാജയുടെ അതിന് ചിലവായിരിക്കുന്ന റെസീറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ മുഴുവനും, അതായത് ഒരു ഇൻഷുറൻസ് ലഭ്യമാകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാൾ ഇൻഷുറൻസ് ലഭ്യമാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ രേഖകളാണോ കൊടുക്കുന്നത് അതുപോലെയുള്ള രേഖകൾ മുഴുവൻ കൊടുക്കണം. അത് ഡോക്ടർ സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളത് നല്ലതാണ്. ഇന്ന വ്യക്തി ഇവിടെ വെച്ചാണ് മരണപ്പെട്ടത്, ഇവിടുന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മരണ സർട്ടിഫിക്കറ്റ് മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വലിയ നിർബന്ധമാണ്. ഇനി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കൊണ്ടും ചെയ്യും. പിന്നെ വന്ന വിമാന ടിക്കറ്റ്, കൂടെ വന്ന ആളുടെ പാസ്പോർട്ടിന്റെ കോപ്പി, ഇയാളുടെ പാസ്പോർട്ട് എന്നാലും വേണം. ഇത്തരം രേഖകൾ വെച്ചിട്ട് നമ്മൾ അപേക്ഷിച്ചാൽ 50,000 രൂപ വരെ ലഭ്യമാകുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ഈ സഹായം കേരളത്തിന് പുറത്ത് ഒരു പ്രവാസി, കേരളത്തിന്റെ പുറത്തുള്ള ഒരു പ്രവാസി മരണപ്പെട്ടാൽ ഏകദേശം 15,000 രൂപ വരെയും ആംബുലൻസ് ചെലവായ ആംബുലൻസിന് എന്ന നിലക്കുള്ള ഒരു അടിയന്തര സഹായമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് പ്രവാസി ക്ഷേമ സഹായ സംവിധാനങ്ങളൊക്കെ ഓരോരോ വർഷവും പുതുക്കുന്നുണ്ട്. പുതുതായിട്ട് പല സഹായങ്ങളും അതിലേക്ക് ആഡ് ചെയ്ത് കയറ്റുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ല, നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ എപ്പോഴും നോർക്കിയായിട്ടൊരു ബന്ധമുണ്ടാകുന്നതാണ്. പ്രവാസികൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ലഭ്യമാകുന്നത് പ്രവാസി ഈ നോർക്ക വകുപ്പിലൂടെ മാത്രമാണ്. അപ്പോൾ എല്ലാ സമയത്തും ഒഴിവുള്ള സമയത്തൊക്കെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇതാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട പ്രവാസി സഹായ സേവന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ വിശദീകരിച്ചത്. ഇനി നമുക്ക് അടുത്ത മീറ്റിംഗ് ഉണ്ടാവുമല്ലോ, അതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്കും ഈ അവസരം ഉണ്ടാക്കി തന്ന സംഘടനക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.